ഞാൻ കൊണ്ടുപോകും, അപ്പൊ നിങ്ങൾ വരണം, നിങ്ങൾ പോരണം. ആ നിങ്ങളെ തള്ളാൻ പറ്റുള്ളൂ, ഞാൻ ഒന്നും മിണ്ടൂല, നിങ്ങളെ തള്ളാൻ പറ്റുള്ളൂ. ഞാൻ റിയാസിനെ തള്ളും, റിയാസിന്റെ ഒപ്പം വരണം. അത് ബുദ്ധിമുട്ടാ, സംസാരിക്കുന്ന സമയത്ത് പിടിച്ചാക്കിട്ടു. സംസാരം പോയിന്റ് ഞാൻ സംസാരിക്കാൻ നിങ്ങൾ രണ്ടു ഭാഗത്തും ഞാൻ നിൽക്കുന്നുണ്ട്. അധികമായി കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാരും അധികമായാൽ എനിക്ക് വേണ്ട. നിങ്ങൾ പറയാൻ ആര് പറഞ്ഞാലും എനിക്ക് നിർബന്ധിക്കാൻ പറ്റില്ല. അത് ഭക്ഷണ കാര്യത്തിൽ ആര് നിർബന്ധിക്കില്ല, മൊത്തം ചേർന്ന് തീർക്കുന്നു. വെറുതെയല്ല ബിബി ന്യൂസ് ഒക്കെ ഇട്ടത്, ഇട്ടതാ തന്നെ തന്നെ റിപ്പോർട്ടർ ആക്കി. ഒരു ക്യാമറ പറയണ എന്റെ മുടി എല്ലാം തിന്നാൻ പറ്റിയ ഇയാള് വെറുതെ ഓരോന്നും പറഞ്ഞിട്ട് വീണ്ടും നന്നാട്ടെ. അവരോടൊന്നും വർത്താനം പറയാൻ കഴിയില്ല. ബിഗ് ബോസ് പ്ലെയിൻസ് ഞാൻ എടുത്തിട്ട് വരും വരും. ജലദോഷം പനി ഇത്രയും ദിവസം ഞാൻ പറഞ്ഞതുപോലെ കേട്ടാണോ സൂരജ് ഈ വീട്ടിൽ ജീവിച്ചത്? അവൻ ചെയ്ത ഒരു കാര്യത്തിന് ഇപ്പൊ വിലയില്ലേ? ഫസ്റ്റ് ഡേ സെൽഫി ടാസ്കിൽ സൂരജ് എന്തൊക്കെ പറഞ്ഞു എന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ജനം റിവൈൻഡ് അടിച്ച് കണ്ടോളും എന്തൊക്കെയാ സൂരജ് പറഞ്ഞതെന്ന്. ഞാൻ പറഞ്ഞതാണ്, ചിലര് പറഞ്ഞോണ്ട് നടക്കുന്നില്ല, ഞാൻ ഇന്നതാണെന്ന് പറഞ്ഞോണ്ട് നടക്കാതെ അവൻ അവന്റെ പ്രവൃത്തി കൊണ്ട് കാണിച്ചു കൊടുക്കുന്നു. ഞാൻ പറഞ്ഞത് 1% പോലും തെറ്റുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവൻ വന്ന ദിവസം മുതല് അവൻ ഓരോ കാര്യങ്ങളും ചെയ്താണ് അവൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ എങ്ങനെയാ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡ് എങ്ങനെയാ കിട്ടിയത്? അവനെ വിശ്വസിച്ച് സുചിത്രയും അഖിലും എങ്ങനെ ക്യാപ്റ്റൻസി കൊടുത്തു? അവൻ അതിന് കേപ്പബിൾ ആയതുകൊണ്ടാണ് കൊടുത്തത്. സൂരജ്, ഞാൻ നിന്നെ പാമ്പർ ചെയ്തിട്ട് നിന്റെ ഇവിടുത്തെ അവസരത്തെ ഞാൻ നഷ്ടപ്പെടുത്തുന്നുണ്ടോ? ആർക്കാണ് ആർക്കാണ് അഭിപ്രായം പറഞ്ഞി? എപ്പോഴൊക്കെയാണ് പാമ്പറിങ് എന്നുള്ള ഒരു കാര്യങ്ങൾ പറഞ്ഞി? ഇവിടുത്തെ എല്ലാവരും എങ്ങനെയാണ് അതുപോലെയുള്ളൂ എനിക്ക് സൂരജും. സൂരജിനോട് സ്നേഹം കൂടുതലുണ്ട്, അത് ശരിയാണ്. അത് ഞാൻ പുറത്തിറങ്ങി സൂരജിനോട് കാണിച്ചോളാം. ഇവിടെ അവന് എനിക്ക് ഏതൊരു കണ്ടസ്റ്റന്റ് പോലെ എന്റെ ഓപ്പോസിറ്റ് ഉള്ള ഒരു കണ്ടസ്റ്റന്റ് മാത്രമാണ് സൂരജ്. ഈ വഴക്കിന്റെ ഇടയിൽ മൊത്തം തനിയെ തിന്ന് തീർക്കാൻ നിങ്ങൾ സ്വപ്നത്തിൽ വിചാരിക്കണ്ട. അങ്ങനെ ഇപ്പൊ തനിയെ റിയാസിനോട് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, എന്നെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ എന്നോടാണ് സംസാരിക്കുന്നത്. അപ്പൊ തന്നെ ഞാൻ അത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പുള്ളിക്കാരി അവിടെ നിന്ന് സംസാരിക്കും, ഞാൻ ഒന്നും പറയുന്നില്ല. ചേച്ചി വളച്ചോട്ടിക്കട്ടാ.